Good morning, guys. Welcome back to my YouTube channel. Laying low, no place to go. Sunlight dances through the window. ഗൈസ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ രാവിലെ വെറും വയറ്റിൽ നമ്മൾ അവക്കാഡോ ഷേക്ക് കുടിക്കാൻ പോവാണ്. വെറും വയറ്റിലാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേ, ഇവിടെ അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ, നമ്മൾ ഷാർജയിൽ പോകുന്നു. ഷാർജയിൽ പോയിട്ട് നമ്മൾ ഈവനിങ് ബീച്ചിൽ പോകുന്നു. ഞാനിവിടെ ദുബായ് യു എ വന്നതിന് ശേഷം ബീച്ചുകളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ബീച്ച് എപ്പോഴും എവിടെ ശരിക്കും കൊള്ളാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ബാക്കി കാര്യങ്ങളും കാഴ്ചകളും കാണിച്ചു തരാം അല്ലേ. യെസ്, എനിക്ക് ഈ ബാക്കിൽ ട്രോഫി ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നു സാഗറേ, അസൂയായിരുന്നു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നല്ല മുരിഞ്ഞ ഗീ റോസ്റ്റ് കണ്ടപ്പോൾ ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ഹായ്, നമസ്കാരം. നമ്മളിപ്പം ദേവയുടെ അമ്മായിയുടെ വീട്ടിലോട്ട് പോവാണ്. ഷാർജയിലാണ്, ലഞ്ച് അവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ റെഡിയായി, കുളിച്ച് കുട്ടപ്പനായി, പുതിയ ടീഷർട്ടൊക്കെ ഇറക്കി. സാറയുടെയാണ്. മാളെ എങ്ങനെയുണ്ട്? കൊള്ളാവോ ടീഷർട്ട്? നൈസ് അല്ലേ? കഴിഞ്ഞു പുതിയ ടീഷർട്ട് ഇറങ്ങി. ഇത് ഞാൻ ദുബായ് MCC എന്ന് വാങ്ങിച്ചതാണ്. യെസ്. അപ്പോൾ ദേവ റെഡിയാകുന്നു, ബാക്കി എല്ലാവരും ഇറങ്ങി. അപ്പോൾ നമ്മൾ പോവുകയാണ് ഷാർജയിലോട്ട്. ബാക്കി കാര്യങ്ങളും കാഴ്ചകളും വഴിയേ. ഹലോ ഗായ്സ്, സോ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറി. നമ്മുടെ കൂടെ വേറൊരു മറ്റൊരു വിശിഷ്ട അതിഥിയും കൂടെ ഉണ്ട്, നമ്മളുടെ ഓമി. ഓമിയും കൊണ്ടുപോകുന്നുണ്ട്. ഹായ് ഓമി. ഹായ് ചേട്ടാ. ദേവയാണ് ഇന്നത്തെ നമ്മുടെ സാരഥി. ദേവ, ഇപ്പൊ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് കയറി പോയി. ആ ചേട്ടനെ നമ്മൾ ഷാർജയിൽ കൊണ്ടുപോയി. എന്റെ കരുനാക്കല്ലേ, നീ കൊച്ചിലെ കരുനാക്ക് ഉണ്ടായിരുന്നു, അത് കാലങ്ങളുടെ കൂട്ടത്താൽ അതങ്ങ് മാറി. ആദ്യമൊന്നുമില്ല. അപ്പോ നമ്മൾ ഷാർജ അൽ ഷാർജയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 20-25 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, സ്നേഹിതൻ, നൻപൻ ചങ്ക് അവിടെയുണ്ട്. ചുങ്ക് അദ്വൈതുണ്ട്. അപ്പോൾ നമ്മൾ അദ്വൈതം എന്തായാലും ഒന്ന് കാണുന്നില്ല, പുള്ളി തിരക്കായിരിക്കും, ഞാനും തിരക്കിലാണ്. അപ്പോൾ ഈവനിങ് ബീച്ചുണ്ട് കേട്ടോ. ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട് ഗൈസ്. ബീച്ചിൽ എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കർത്താവിന് അറിയാം നടക്കുമോ ഇല്ല എന്നുള്ളത്. ഒരു മിനിഞ്ഞാന്ന് ബീച്ചിൽ പോകണമെന്നെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ ബീച്ചിൽ പോകാനുള്ള പൂക്കളുള്ള ഇട്ടതാണ്. എന്നിട്ട് പോലും എനിക്ക് ബീച്ചിൽ പോകാൻ പറ്റിയില്ല. ഇന്ന് അതുകൊണ്ട് പൂക്കളൊന്നും ഇല്ലാതെ പ്ലെയിനാണ്. യെസ്, നല്ല ടീഷർട്ട് അല്ലേ? മാച്ച് ചെയ്തല്ല ആക്ച്വലി. ഇവിടെ ഇറങ്ങിയാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മാച്ച് ആവും. അപ്പം അത് എവിടെ അമ്മ വയ്ക്കുന്നത്? എങ്ങനെയാ മാച്ച് ആവുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടാണോ? ഒരിക്കലും അല്ല, ഒരിക്കലും. ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിന്റേതായ ഒരു ആദ്യം, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ്, ആ ഒരു സമയത്ത് നമ്മൾ. ഞാൻ പറയാം, ഞാൻ ഇന്ന് ബ്ലാക്കായി ഇടുന്നത് ദേവ ബ്ലാക്ക് ആയിരിക്കുമല്ലോ അല്ലേ അല്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ മനസ്സിന്റേതായ ഒത്തൊരുമ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ആയി പോകുന്നതാണ്. അപ്പോ ഷാർജ, ഭവനി ദേവയെ വെല്ലുന്ന ഒരു പാട്ടുകാരിയും കൂടാണ്. ഇന്നലെ ഭവനിയുടെ പരിപാടി, ആ വ്ളോഗ് ഞാൻ കണ്ടല്ലോ. ഇന്നത്തെ പരിപാടി എന്തായാലും നന്നായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്. അപ്പോ വി ആർ ഹെഡിങ് ടു അൽ ഷാർജ. റോളയിലാണോ ഈ സ്ഥലം? അല്ല അല്ല, എന്തായാലും ഷാർജ സിറ്റിയുടെ ജംഗ്ഷനിൽ തന്നെയാണ്. ജംഗ്ഷനിൽ തന്നെയാണ്. കാശ്മീർ. ഓ, കാശ്മീരിലാണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നു. ദേവ, ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേവ, മാളുവിന് ഇഷ്ടമുള്ള ഇതല്ല, എമറാൾഡ് പച്ച അല്ലേ? ഇത് വേണം. ഐ ലൈക് ടാറ്റാ പച്ച. ഇന്നലത്തെ എന്റെ ഷർട്ടിന്റെ കളർ. കൊച്ചിയിൽ എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു ഈ ഷാർജ എന്ന് പറയുന്ന യു എയിലെ ഒരു എമിറേറ്റ് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഷാർജ ദുബായ് എന്ന് പറയുമ്പോൾ എന്തോ രണ്ട് രാജ്യങ്ങളാണല്ലോ എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്തിനാണ്, 20 മിനിറ്റ് പുറത്താണ് ദുബായ് എന്ന്. അത്രേ ഉള്ളൂ ഷാർജ, അൽ ഷാർജ. അമ്മയുടെ വീട്ടിൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക്
തൈര് വട കിട്ടി. കേർഡ് വട, കേർഡ് വട സൂപ്പറായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ബിരിയാണി വന്നു, ചിക്കൻ ബിരിയാണി. അതൊരു സ്പെഷ്യൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത്, സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഡെസേർട്ടും ഉണ്ട്, ഇത് റൈസ് വെച്ചുണ്ടാക്കുന്നതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പായസം പോലെ. അങ്ങനെ നമ്മൾ നമ്മളുടെ ആഗ്രഹപ്രകാരം നമ്മൾ ബീച്ചെത്തി. ഇത് വലിയ ആൾക്കാരൊന്നുമുള്ള ബീച്ചല്ല, ഒരു സൈലൻറ്റ് ബീച്ചാണ്. ജസ്റ്റ് ലൈക്ക് എ സൈലൻറ്റ് കില്ലർ. എന്ത് സുഖം, എന്ത് പീസ് ഓഫ് മൈൻഡ്, എന്ത് ശാന്തത, എന്ത് സമാധാനം, എന്തല്ലേ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ദുബായിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ബീച്ചിൽ വരുന്നത്. ദേവ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം ദേവ നമ്മുടെ ഓമി ഡോഗിയെ കറക്കാൻ ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഓമി ഒന്നുമില്ല, പകരം ദേവ ഇന്ന് എന്നെ കൊണ്ടുവന്നു എന്നെ കറക്കാൻ. ഓമിക്ക് പകരം ആദി. അപ്പോൾ ചൂട് ഇപ്പം ദുബായിൽ ഇപ്പോൾ പൊതുവെ 45, 46, 50 വരെയൊക്കെ ചൂടുണ്ടെന്നാണ് കേട്ടെ. നമ്മൾ ഈ വെളിയിൽ രാവിലെ സമയം അത് ഇറങ്ങാത്തതുകൊണ്ട് അറിയുന്നില്ല. ഇപ്പം കാറ്റിന് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, വലിയ തണുപ്പൊന്നും ഇല്ല. യെസ്, അപ്പോൾ വി ക്യാൻ സീ ആളുകൾ കുളിക്കുന്നത്, ആളുകൾ ചിൽ ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് സ്പോട്ട്. സിനിമയിലൊക്കെ കാണുന്ന പോലെ laying low, no place to go. Sunlight dances through the window. Lazy haze fills up the room. Got no plans, just me and you. Time slows down when you're around. Feel the rhythm of our hearts pound. In the quiet we find a groove. Lost in love, no need to move. It's a laugh, no need to move. It's a lazy weekend, just you and me, wrapped up in... Eva, endu thonunu? ഒന്നും തോന്നുന്നില്ല. ഓക്കെ, സന്തോഷം തോന്നുന്നു. എന്തുകൊണ്ടാണ്? ഞാനുള്ളതുകൊണ്ടാണ് സന്തോഷം. പിന്നെ ബീച്ചിൽ വന്നുകൊണ്ട് സന്തോഷം. പക്ഷെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ ബീച്ച്, പാർക്ക്, സൂ, ബീച്ച്, പാർക്ക്, ഫിലിംസിന് പോകുന്നത്, റെസ്റ്റോറൻസിൽ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരാളുമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ആൾ അയാളുടെ പ്രിയപ്പെട്ട ആളുമായിട്ടും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്ലേ പ്രിയപ്പെട്ട ആളെ, യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ? നമ്മളൊരു ഡ്രസ്സ് ഇപ്പൊ ഒരു മാച്ച് പോലെ തോന്നുന്നല്ലേ. സൂര്യൻ പോയി. പിന്നെ ഞാൻ വിചാരിച്ചില്ല സൂര്യൻ എനിക്ക് വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു ഈഗോ അടിച്ചു പോയതാണ് കേട്ടോ. ഞാനും ആദിത്യ, സൂര്യൻ. അപ്പൊ ഒരു സൂര്യൻ മതി എന്ന് വിചാരിച്ചു. നമുക്ക് കവർ പിക്ചർ എടുക്കാം. നമുക്കിനിയും വിശ്രമ സമയം ആഘോഷവേളയാക്കാൻ അവിടെ പോയിരിക്കും. നമ്മൾ വെള്ളത്തിൽ, ഞാനിപ്പം അസ്തമസ ആയാലും ആയില്ലായാലും നോം വെള്ളത്തിലോട്ട് ഇറങ്ങില്ല. ഇട്ടില്ല, പേടിയാ.